ഇന്നത്തെ എൻ്റെ റെസിപ്പി വീറ്റ് ഉറക്കമാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിന് എൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും പറഞ്ഞു തരാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇതിപ്പം 3 കപ്പ് ഗോതമ്പ് മാവുണ്ട് കേട്ടോ. ഗോതമ്പ് മാവ് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിതൊന്ന് ചൂടാക്കിയതാണ്, ചൂടാക്കിയത് അത് തണുത്തിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ശർക്കരപ്പാനി ചേർക്കുന്നത്. ഇതിപ്പോൾ ഒരു 300 ഗ്രാമിൻ്റെ ശർക്കരപ്പാനിയാണ് ചേർക്കുന്നത്. 300 ഗ്രാം ശർക്കര എടുത്ത് പാനിയാക്കിയതാണ്. എന്നിട്ട് കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗോതമ്പ് മാവും ശർക്കരയും നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ, ഇത് ഒരു വലിയ തേങ്ങയുടെയാണ്. ഒരു തേങ്ങയുടെ എത്രത്തോളം പാലെടുക്കുക അത്രയും എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയും കൂടെ നമുക്ക് കുറച്ച് കുറച്ച് ചേർക്കാം. അപ്പോൾ ഒരു തേങ്ങേൻ്റെ പാലെടുക്കുമ്പോൾ എത്രത്തോളം എടുക്കാൻ പറ്റും അത്രയും എടുക്കുക. ഒരുമിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ കട്ട കുത്തും. അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്, മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്. കട്ടി കൂടുതൽ തോന്നുകയാണെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം തേങ്ങാപ്പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത് മാവ്. എന്നിട്ട് നമ്മളിത് കുറുക്കി എടുക്കുന്നതല്ലേ, അപ്പോൾ അതിലോട്ട് നമുക്ക് ഇപ്പോൾ ഒരു 12 ഏലക്ക പഞ്ചസാരയിൽ പൊടിച്ചതാണ്, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇതിപ്പോൾ ഈ ഒരു പരുവാണ്. ഒരു കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഇപ്പം നേരത്തെ 1 ഗ്ലാസ് ചേർത്തായിരുന്നു, ഇപ്പോൾ 1/2 ഗ്ലാസും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ ഇത് മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ലൂസിൽ വേണം ചെയ്തെടുക്കാൻ. അപ്പം മിക്സ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിപ്പം കിണ്ടിയെടുക്കാം. ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എണ്ണ ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനൊരു കണക്കില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂടി പോകരുത്, മീഡിയത്തിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അതിലോട്ട് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, അപ്പോൾ അടിയിൽ മാവങ്ങ് കട്ടിയായി പോകും. ചെറുതായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അടിയിൽ നിന്ന്. അപ്പം നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തേണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകൊണ്ട് വരികയാണ്. അപ്പോൾ ആ നേരത്തെ നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. എണ്ണ തെറിക്കാതെ വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ അടിയിൽ നിന്ന് മാവ് മേലോട്ട് വെച്ച് കൊടുക്കുക. മേലിലെ മാവ് താഴ്ത്തി വെച്ച് കൊടുക്കുക. കാരണം അതേ കണക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. കുറച്ചും കൂടെ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പം മാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഇങ്ങനെ പിതുക്കി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ലോയിൽ വേണം എടുത്തിടാൻ കേട്ടോ. അപ്പോൾ ഹൈ മീഡിയത്തിൽ കിടക്കാണ്, നമുക്ക് ലോയിലോട്ടങ്ങ് മാറ്റാം. ഫ്ലെയിൻ ലോയിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വാഴയില വെച്ച് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പൂൺ
കുറച്ച് ഷേപ്പ് ചെയ്തതിനേക്കാൾ നല്ലതാണ് വാഴയില ഇട്ടൊന്ന് ഷേപ്പ് ചെയ്യുക. ഇതിലോട്ട് നമുക്ക് കനല് വെച്ച് കൊടുക്കാം. താഴത്തത് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അതൊരു 10 മിനിറ്റ്, കാരണം ഇത് ഗോതമ്പ് ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മുരിയണം. മേലത്തത് ആഷ് ഇതെല്ലാം അങ്ങ് അണഞ്ഞ് നന്നായിട്ട് ആയി കഴിയുമ്പോൾ മാത്രം നമുക്കിത് തുറന്നാൽ മാത്രം മതി. ഇപ്പൊ കണ്ടോ, എല്ലാം നന്നായിട്ട് ആഷ് ആയിട്ടുണ്ട്, ചെറിയ ചൂടുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിപ്പോ തുറക്കുന്നത്. അതിന്റെ ഇടയ്ക്കൊന്ന് നിങ്ങൾ തുറന്ന് നോക്കരുത്. ഇതിപ്പോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്കൊന്ന് നിവർത്തി വെച്ചു കൊടുക്കാം, ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഒഴിച്ചിട്ടുള്ള കുറേ എണ്ണ തിരിച്ചു തന്നെ നമുക്ക് കിട്ടും. ഇതിലിപ്പോൾ ഓയിലൊന്നും തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്കിത് തട്ടിയിട്ട് കൊടുക്കാം. ായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് നല്ല സ്കിച്ചൻ. ീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ